അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിട്ട് നമ്മൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടായ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി, അതായത് ഡൽഹിയിൽ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പരിധിവരെ എല്ലാ ആളുകളുടെ കയ്യിലും നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും നമ്മൾ യൂസ് ചെയ്യും. പലരും നമ്മൾ എയർപോർട്ടിൽ എത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പലർക്കും അറിയില്ല, എന്നാൽ കുറേ പേർക്ക് അറിയാം. അപ്പോൾ നമ്മളതിന് നമ്മൾ നിങ്ങളെ ഈ വീഡിയോ കൂടെ പരിചയപ്പെടുത്താൻ പോകണം. നമുക്ക് എയർപോർട്ട് ലോഞ്ചിൽ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, അത് കുറച്ച് കാർഡുകൾ അവരവിടെ ബോർഡിൽ കാണിച്ചിട്ടുണ്ടാവും ഏതൊക്കെ കാർഡ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ കാർഡുകൾ നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രൂപയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. അതായത് മെനു കാർഡ് കണ്ടാൽ നമ്മുടെ ബോധം പോവും, അമ്മാതിരി ഭക്ഷണമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മൾ ഇങ്ങനത്തെ ബാങ്കുകാർ നൽകുന്ന ഇങ്ങനത്തെ കാർഡിൻ്റെ ഒരു ഓപ്ഷൻ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരിധിവരെ എല്ലാ ബാങ്കുകാരും നമ്മളെ നന്നാക്കാനൊന്നല്ല, അത്യാവശ്യം പൈസ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കേണ്ടി. അപ്പോൾ എയർപോർട്ടിൽ വരുന്നവർ ഈ ലോഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ നമുക്ക് മാക്സിമം നമ്മളിത് മുതലാക്കേണ്ട വേണം. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ പ്ലാറ്റിനം കാർഡാണ്. ഇപ്പോൾ കുറച്ച് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ആ കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ പ്ലാറ്റിനം കാർഡാണ്. ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ ടെർമിനൽ 2-ലത്തെ എയർപോർട്ട് ലോഞ്ച് പ്ലാസ പ്രീമിയം ലോഞ്ച്. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് പുറത്തുനിന്ന് നിങ്ങൾ കാണിച്ചു തരുന്നു ഈ ലോഞ്ചിൻ്റെ വശം കണ്ട, ഇത് ഫുള്ള് ലോഞ്ചാണ്. അപ്പോൾ അവിടെ ആൾക്കാർ ക്യൂ നിൽക്കണോണ്ട, എല്ലാവരും ഇതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ക്യൂ നിൽക്കണവരാട്ടാ എല്ലാവരും. 2 രൂപ വരെ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നാണമൊന്നും വിചാരിക്കണ്ട, എല്ലാവരും ഇതുപോലെ കഴിക്കാനായിട്ട് വന്നിട്ടുള്ളവർ തന്നെയാണ്. കണ്ടില്ലേ ഈ നിൽക്കണ ക്യൂ കണ്ട, ഇതാണ് നമ്മുടെ എയർപോർട്ട് ലോഞ്ച് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എയർപോർട്ട് എവിടെ കണ്ടാലും മടിച്ച് നിൽക്കണ്ട, നാണിച്ച് നിൽക്കണ്ട, ധൈര്യപൂർവ്വം ഓടി കയറി കാർഡ് കൊടുത്തോ. അപ്പോൾ കാർഡ് ഇപ്പോൾ കിത്തന റേറ്റ് 2 റുപ്പീസ് ഓൺലി. Maybe decline from bank side, sir. You have any other card? Eh? You have any other card? No. Done. Okay. അങ്ങനെ കേവലം 2 രൂപ കൊടുത്തിട്ട് ഞാൻ വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പോകണം. അതായത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടായ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 2 രൂപ കൊടുത്ത് എയർപോർട്ട് ലോഞ്ച് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കാർഡ് എല്ലാവരും പ്രയോജനപ്പെടുത്തുക, ബാക്കി ഏതൊക്കെ കാർഡ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു തരാം. അങ്ങനെ 2 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫെഡറൽ ബാങ്കിൻ്റെ പ്ലാറ്റിനം കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പുലാവ് റൈസ്, അതുപോലെ ഒരു സലാഡ്, ചിക്കൻ കറി, പിന്നെ നമ്മുടെ പരിപ്പ് കറി, പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ സൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് വീഡിയോ അങ്ങനെ അലൗഡല്ല, അത് കാരണം നമുക്ക് അല്ലാതെ പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല. അവർ വല്ലാണ്ട് ഈ എയർപോർട്ട് ലോഞ്ചിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അവർ വീഡിയോ എടുക്കണ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവർ എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ട് ലോഞ്ച് ചെയ്യുന്ന ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു. നിർഭാഗ്യവശാൽ നമുക്ക് അതിൻ്റെ ഉൾവശം കാണിക്കാൻ പറ്റിയില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരവിടെ ക്യാമറ അലൗഡല്ല. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ ജസ്റ്റ് ഭക്ഷണം കാര്യങ്ങളും ജസ്റ്റ് കാണിച്ചു തന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഭക്ഷണം കാര്യങ്ങളും കാണിക്കാനായിട്ട് അവർ പറഞ്ഞു ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് കാരണം നിങ്ങൾക്ക് ആ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഫുഡുകളും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഒരു സംഭവം മാക്സിമം പ്രയോജനപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡാണെങ്കിലോ ഡെബിറ്റ് കാർഡാണെങ്കിലോ എല്ലാ എയർപോർട്ടുകളിലും ഇങ്ങനത്തെ ഒരു എയർപോർട്ട് ലോഞ്ച് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക. ഇവിടെ ഇപ്പോൾ ഉള്ള കാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പ്ലാറ്റിനം കാർഡുകളാണ് കൂടുതലും ഇവർ ആക്സെപ്റ്റ് ചെയ്യണുള്ളൂ. ബാക്കി എൻ്റെ കയ്യിൽ ഇപ്പോൾ HDFC ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാർഡുകളൊന്നും അവർ എടുക്കണില്ല. ഇതൊരു ഇൻഫർമേഷൻ മീഡിയയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലടിക്കാനും മറക്കരുത്. അപ്പം നമ്മൾ ശ്രീനഗറിലോട്ട് പോകുന്ന വഴിയാണ് ഇപ്പം നമ്മൾ ഈ ഡൽഹിയിലത്തെ എയർപോർട്ട് ലോഞ്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്.
ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ശ്രീനഗറിലത്തെ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.